ഹായ് ഫ്രണ്ട്സ്, ദ കിങ് ഓഫ് ഗുപ്പീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സീബ്ര ഫിഷിന്റെ ബ്രീഡിംഗ് ആണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 10 സീബ്രാസിനാണ് നമ്മൾ ബ്രീഡിങ്ങിനായി ഉപയോഗിക്കുന്നത്. 5 മെയിലും 5 ഫീമെയിലും. ഇത് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനൊരു ബോക്സാണ്. നമ്മൾ അക്വേറിയത്തിലാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അക്വേറിയം അതിനായിട്ട് സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ ചെറിയ കട്ടിങ് വേസ്റ്റ് പീസാണ്. നമ്മൾ കുറച്ച് ഹൈറ്റ് ഇട്ടാണ് വെക്കുന്നത്. ഇത് അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന നെറ്റാണ്, വേസ്റ്റൊക്കെ അടിഞ്ഞു കൂടാനായിട്ട്. അടുത്തത് പേഴ്സണറ്റ്, നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പേഴ്സണറ്റ്. ഇതെല്ലാം വെച്ച് ഇത് നമ്മൾ എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ എഗ്ഗ് മീനുകളെ പിടിച്ച് തിന്നായിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഫിഷൊന്നും എഗ്ഗിട്ട ശേഷം ഇതിൻ്റെ താഴേക്ക് ഇറങ്ങാതിരിക്കാനാണ് നമ്മളിത് ടൈറ്റാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് ഹൈറ്റ് കൂട്ടിക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ വീഴുന്ന എഗ്ഗൊക്കെ ക്ലിയറായി കാണാൻ പറ്റും. ഇത് നമ്മുടെ സീബ്രാസിൻ്റെ മെയിൽ ഫിഷുകളാണ്. നമ്മൾ 5 മെയിലും 5 ഫീമെയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രീഡിംഗ് ബോക്സിലിടാം. നമ്മളിപ്പോൾ അത് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചകളായി. നമ്മൾ ഇത്രയും ദിവസം മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഇട്ട് ഫുഡ് എല്ലാം കൊടുത്തിരുന്നു. നമ്മൾ കൂടുതലായി കൊടുത്തിരുന്നത് ലൈഫ് ഫുഡാണ്. മൊയിന, ഡാഫ്ന, അതുപോലെ ഗ്രിൻഡൽ വേം, ഇതൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് എഗ്ഗ് ലോഡാവുന്നുണ്ട്. ഏകദേശം ഒരു ഫീമെയിൽ ഫിഷിൽ നിന്ന് 300 എഗ്ഗ് കിട്ടും. നമ്മളിത് ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയത് തന്നെ കാണും, മെയിൽ ഫിഷൊക്കെ ഫീമെയിലിനെ ചേസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ സീബ്രാസൊക്കെ എഗ്ഗ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും എഗ്ഗ് താഴേക്ക് വീഴുന്നത്. ഈ എഗ്ഗെല്ലാം അവർ തന്നെ കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സിലാക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എഗ്ഗ് ഇതിൽ തന്നെ വെച്ച് വിരിഞ്ഞ ശേഷം മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ റൗണ്ട് ഇട്ടതിൻ്റെ അകത്ത് കണ്ടാണ് ഇതിൻ്റെ എഗ്ഗ്. നമ്മളിത് എഗ്ഗൊക്കെ വിരിയുന്നത് ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസൊക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇത് നമ്മൾ അക്വേറിയങ്ങളിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ഫിഷാണ്. അപ്പോൾ ഇത് ആക്റ്റീവ് കൂടുതലാണ്, അതുകൊണ്ട് മീന് പെട്ടെന്ന് പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം എഗ്ഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇനി നമുക്ക് ഈ എഗ്ഗൊക്കെ വിരിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം. നമുക്കിപ്പോൾ 3 കൊണ്ട് എഗ്ഗൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിത് ഫ്രീസിമായി തുടങ്ങിയാൽ നമുക്ക് വേറെ പോണ്ടിലേക്ക് മാറ്റിയിടാം. ഇത് നമ്മുടെ ബീറ്റാസിൻ്റെ കുഞ്ഞുങ്ങളുടെ അത്രേ ഉള്ളൂ ഇതിൻ്റെ വലുപ്പൊക്കെ. ഇത് എത്ര ടൈം പിടിക്കും വലുതാകാനൊന്നും അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, ഇത് നമ്മുടെ എഗ്ഗ് വിരിഞ്ഞ് 2 രണ്ടാമത്തെ ദിവസം നമുക്കിന് ഫ്രീസുമായി നല്ല ആക്റ്റീവായി നീന്താൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇത് എഗ്ഗ് വിരിഞ്ഞ് 10 വീഡിയോ ആണ്. നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരൻറ് സ്റ്റോക്കിൻ്റെ അതേപോലെ തന്നെയാണ്, നല്ല ആക്റ്റീവായിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുളത്തിലുണ്ടാകുന്ന കുളവാഴ, അതേപോലെ പായൽ, അതേപോലെ ഫോക്സ് ടൈല്. നമ്മൾ അത്യാവശ്യം ലൈവ് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിടിക്കാം, നമുക്ക് എത്ര വളർച്ചയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അത്യാവശ്യം കളറ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 10 പ്രായമായിട്ട്, അപ്പോഴേക്കിനും മൈക്രോംസ് അതേപോലെ ആർടിമയൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ 5 ഇൻഫ്ലോസോറിയം മാത്രമാണ് കൊടുത്തിരുന്നത്, പിന്നെയാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങിയത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ
ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇൻഷാ അള്ളാ.